രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പത്താം ക്ലാസ്സിലെ ജീവശാസ്ത്രം ഒന്നാം അധ്യായമായ അറിയാനും പ്രതികരിക്കാനും എന്ന പാഠഭാഗത്തിലെ പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഒന്നാമതായി പറയുന്ന കാര്യം ഉദ്ദീപനങ്ങളാണ് ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ ശരീരത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഉദ്ദീപനമാണ് വിശപ്പ് ദാഹം ഗ്രാഹികൾ എന്ന് പറയുന്നത് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലുമുള്ള സവിശേഷമായ കോശങ്ങളാണ് ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് ഗ്രാഹികൾ രൂപപ്പെടുത്തുന്ന സന്ദേശങ്ങൾ തലച്ചോറിൽ എത്തുന്നതോടെ നടക്കുന്ന പ്രവർത്തനമാണ് പ്രതികരണ പ്രവർത്തനങ്ങൾ പ്രതികരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ് അതിലെ ഒന്നാമതായിട്ട് പറയുന്ന കാര്യം നാഡീകോശത്തെ കുറിച്ചാണ് നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് നാഡീകോശം മറ്റെല്ലാ കോശങ്ങളെയും പോലെ നാഡീകോശത്തിനും കോശസ്തരവും കോശദ്രവ്യവും ന്യൂക്ലിയസും ഉണ്ട് നാഡീകോശത്തിൻ്റെ മുഖ്യ ഭാഗങ്ങളാണ് ഡെൻറൈറ്റ് ഡെൻഡ്രോൺ ഷാൻ കോശങ്ങൾ ആക്സോൺ ആക്സോണൈറ്റ് സിനാപ്റ്റിക് നോബ് ഇനി നാഡീകോശത്തിൻ്റെ ഘടന നോക്കാം നാഡീകോശത്തിൻ്റെ ഘടന അതിൽ ഒന്നാമതായിട്ട് വരുന്ന കാര്യം ഡെൻറൈറ്റ് ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് ഡെൻറൈറ്റ് തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻറൈറ്റ് അടുത്തത് ഡെൻഡ്രോൺ ഡെൻഡ്രോൺ എന്ന് പറയുന്നത് കോശശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രോൺ ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുന്നത് ആണ് അടുത്തത് ഷാൻ കോശം ആക്സോണിനെ വലയം ചെയ്യുന്ന ഷാൻ കോശമാണ് അടുത്തത് ആക്സോൺ കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ നീളം കുറഞ്ഞത് ഏതാണ് ഡെൻഡ്രോൺ കോശശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നത് ആക്സോൺ ആണ് ആക്സോണൈറ്റ് എന്ന് പറയുന്നത് ആക്സോണിൻ്റെ ശാഖകളാണ് ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നത് ആണ് അടുത്തത് സിനാപ്റ്റിക് നോബാണ് സിനാപ്റ്റിക് നോബ് ഏതാ എന്താണ് ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗത്തെയാണ് അല്ലെങ്കിൽ അതിൻ്റെ എൻഡ് പോർഷനെയാണ് സിനാപ്റ്റിക് നോബെന്ന് പറയുന്നത് നാടീയ പ്രേക്ഷകം ശ്രവിക്കുന്നത് സിനാപ്റ്റിക് നോബാണ് ഇനി അടുത്തതിൽ ഒരു പ്രധാന കാര്യം മൈലിൻ ഷിത്താണ് മിക്ക ആക്സോണുകളെയും ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്ന കൊഴുപ്പടങ്ങിയ സ്ഥലമാണ് മൈലിൻ ഷിത്ത് ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണ് നാഡി നാഡിയിലെ മൈലിൻ ഷിത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ഷാൻ കോശങ്ങളാലാണ് മസ്തിഷ്കത്തിലെയും സുഷുപ്നയിലെയും മൈലിൻ ഷിത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒളിഗോ ഡെൻഡ്രോസൈറ്റുകളാണ് കോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന സവിശേഷ കോശങ്ങളാണ് ഒളിഗോ ഡെൻഡ്രോസൈറ്റ് ഷാൻ കോശങ്ങൾ ഒരു ഒളിഗോ ഡെൻഡ്രോസൈറ്റ് ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞോ ഒരു ആക്സോണിൻ്റെ വിവിധ ഭാഗങ്ങളെ പല തവണ പൊതിഞ്ഞോ നിർമ്മിക്കുന്നത് മൈലിൻ മൈലിൻഷിത്തിൻ്റെ നിറം തിളങ്ങുന്ന വെള്ള നിറമാണ് മസ്തിഷ്കത്തിലും മൈലിൻ മൈലിൻഷിത്ത് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ മൈലിൻ മൈലിൻഷിത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ ഇനി മൈലിൻ മൈലിൻഷിത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ ആക്സോണിന് പോഷക ഘടകങ്ങൾ ഓക്സിജൻ തുടങ്ങിയവ നൽകുക ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക വൈദ്യുത ഇൻസുലേറ്ററായി വർദ്ധിക്കുക ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് മൈലിൻ മൈലിൻഷിത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ ഇനി അടുത്തത് സന്ദേശങ്ങളുടെ രൂപപ്പെടലാണ് നാഡീവ്യവസ്ഥ നിയന്ത്രണവും ഏകോപനവും സാധ്യമാക്കുന്നത് സന്ദേശങ്ങളിലൂടെയാണ് അപ്പോൾ നാഡീവ്യവസ്ഥ നിയന്ത്രണം അതിൻ്റെ ഏകോപനം അതൊക്കെ എങ്ങനെയാണ് സാധ്യമാകുന്നത് സന്ദേശങ്ങളിലൂടെയാണ് ഡീ വ്യവസ്ഥയിലൂടെ വൈദ്യുത പ്രവാഹമായിട്ടാണ് സന്ദേശങ്ങൾ പ്രവഹിക്കുന്നത് നാഡീകോശത്തിൻ്റെ കോശസ്ഥരത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജും നിലനിൽക്കുന്നതിന് കാരണം അയോണുകളുടെ വിന്യാസത്തിലുള്ള വ്യത്യാസമാണ് ഉദ്ദീപിക്കപ്പെടുമ്പോൾ ചാർജുകൾക്കുണ്ടാകുന്ന മാറ്റം ഉദ്ദീപിക്കപ്പെടുമ്പോൾ ആ ഭാഗത്ത് അയോണുകളുടെ വിന്യാസത്തിൽ വ്യത്യാസമുണ്ടാകുന്നതിനാൽ കോശ സ്ഥലത്തിനകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജുമായിട്ട് മാറും നാഡീകോശത്തിലൂടെ പ്രേക്ഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളാണ് നാടീയ ആവേഗങ്ങൾ രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേഷികോശവുമായോ നാഡീകോശവും ഗ്രന്ഥി കോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ് ആക്സോണിൽ നിന്നും വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ സിനാപ്റ്റിക് വിടവിലേക്ക് ശ്രവിക്കുന്ന രാസവസ്തുക്കളാണ് നാടീയ പ്രേക്ഷകങ്ങൾ നാടീയ പ്രേക്ഷകങ്ങൾ തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിനെയോ കോശത്തെയോ ഉത്തേജിപ്പിച്ച് പുതിയ വൈദ്യുതാവേഗങ്ങൾ സൃഷ്ടിക്കുന്നു നാടീയ പ്രേക്ഷകങ്ങൾക്ക് ഉദാഹരണങ്ങൾ അസറ്റൈൽ കൊളിൻ ഡോപ്പമിൻ സിനാപ്സുകളുടെ ധർമ്മം ആവേഗങ്ങളുടെ വേഗത ദിശ എന്നിവ ക്രമീകരിക്കുക അടുത്തത് വിവിധ ഇനം നാഡീകോശങ്ങൾ സന്ദേശ ദിശയ്ക്കനുസരിച്ച് നാഡീകോശങ്ങളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ഒന്ന് സംവേദ നാഡീകോശം അടുത്തത് പ്രേരക നാഡീകോശം മസ്തിഷ്കത്തിലേക്കും സുഷുപ്നയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്ന നാഡീകോശങ്ങളാണ് സംവേദ നാഡീകോശം അടുത്തത് മസ്തിഷ്കത്തിൽ നിന്ന് സുഷുപ്നയിൽ നിന്നും സന്ദേശങ്ങൾ വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കുന്ന നാഡീ കോശങ്ങളാണ് പ്രേരക നാഡി അടുത്തത് നാഡികളും അതിൻ്റെ പ്രത്യേകതകളും പിന്നെ അതിൻ്റെ ധർമ്മങ്ങളും സംവേദനാഡി സംവേദനാഡി തന്തുക്കൾ ചേർന്നാണ് സംവേദനാഡി ഉണ്ടാകുന്നത് അതിൻ്റെ ധർമ്മം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുപ്നയിലേക്കും എത്തിക്കുക എന്നതാണ് അടുത്തത് പ്രേരക നാഡി പ്രേരകനാഡീ തന്തുക്കൾ ചേർന്നാണ് പ്രേരക നാഡി ഉണ്ടാകുന്നത് തലച്ചോറ് സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രേരക പ്രേരകനാഡിയാണ് അടുത്തത് സമ്മിശ്ര നാഡി സംവേദ നാഡി തന്തുക്കളും പ്രേരക നാഡി തന്തുക്കളും ചേർന്നുണ്ടാകുന്നതാണ് സമ്മിശ്ര നാഡി തലച്ചോറ് സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയവും സാധ്യമാക്കുന്നത് സമ്മിശ്ര നാഡിയാണ് അടുത്തത് നാഡീ വ്യവസ്ഥയാണ് നാഡി വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കേന്ദ്ര നാഡി വ്യവസ്ഥ പെരിഫറൽ നാഡി വ്യവസ്ഥ മസ്തിഷ്കം സുഷുപ്ന എന്നിവ അടങ്ങുന്ന നാഡി വ്യവസ്ഥയാണ് കേന്ദ്ര നാഡി വ്യവസ്ഥ പന്ത്രണ്ട് ജോഡി ശിരോ നാഡികളും മുപ്പത്തൊന്ന് ജോഡി സുഷുപ്ന നാഡികളും ചേർന്ന നാഡി വ്യവസ്ഥയാണ് പെരിഫറിൽ നാഡീവ്യവസ്ഥ ശിരോ നാടികളുടെ എണ്ണം പന്ത്രണ്ട് ജോഡിയാണ് സുഷുന നാഡികളുടെ എണ്ണം മുപ്പത്തിയൊന്ന് ജോഡിയും നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം തലയോട്ടിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഭാഗമാണ് മസ്തിഷ്കം മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്ന മൂന്ന് സ്ഥല പാളികളുള്ള ആവരണം മെനിഞ്ചസ് ആണ് മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്ന സെറിബ്രോസ്പൈനൽ ദ്രവം തിരികെ രക്തത്തിലേക്ക് തന്നെയാണ് ആഗിരണം ചെയ്യുന്നത് സെറിബ്രോസ്പൈനൽ സ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മങ്ങൾ മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ ഓക്സിജൻ എന്നിവ നൽകുക മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക തുടങ്ങിയവ അടുത്തത് സുഷുപ്നയാണ് മെഡുല ഒബ്ലങ്കേറ്റയുടെ തുടർച്ചയായ ഭാഗമാണ് സുഷുപ്ന നട്ടെല്ലിനുള്ളിൽ സംരക്ഷിക്കപ്പെടുന്ന സുഷുപ്നയെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് മെനിഞ്ചസ് സുഷുപ്നയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററും കാണപ്പെടുന്നു സുഷുപ്നയുടെ ഉള്ളിൽ സെറിബ്രോസ് പൈനൽ ദ്രവം കാണപ്പെടുന്ന ഭാഗമാണ് സെൻട്രൽ കനാൽ സുഷുപ്നയിൽ നിന്നും മുപ്പത്തൊന്ന് ജോഡി സുഷുപ്ന നാഡികൾ പുറപ്പെടുന്നു ഓരോ സുഷുപ്നാഡിയും ഡോർസൽ റൂട്ട് വെൻട്രൽ റൂട്ട് എന്നിവ ചേർന്നാണ് ഉണ്ടാകുന്നത് സംവേദ ആവേഗങ്ങൾ ഡോർസൽ റൂട്ടിലൂടെ സുഷുപ്നയിലേക്കും പ്രേരക ആവേഗങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്കും പ്രവഹിക്കുന്നു ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചു പ്രേക്ഷണം ചെയ്യുന്നതും നടത്തം ഓട്ടം എന്നീ പ്രവർത്തനങ്ങളെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നതുമായ ഭാഗമാണ് സുഷുഭ്ഞ അടുത്തത് റിഫ്ലക്സ് പ്രവർത്തനമാണ് ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്ക് അനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണ പ്രവർത്തനങ്ങളെയാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാത ആവേഗങ്ങളെ രൂപപ്പെടുത്തുന്നത് ഗ്രാഹികളാണ് ആവേഗങ്ങളെ സുഷുപ്നയിലേക്ക് എത്തിക്കുന്ന നാടിയാണ് സംവേദനാഡി സുഷുപ്നയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശിയിലേക്ക് കൊണ്ടുപോകുന്ന നാടിയാണ് പ്രേരക നാഡി സംവേദന നാടിയെയും പ്രേരകനാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡികോശം ഇൻ്റർ ന്യൂറോൺ എന്നാണ് അറിയപ്പെടുന്നത് സംവേദ ആവേഗങ്ങൾക്കനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നത് ഇൻ്റർന്യൂറോണാണ് റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലക്സ് ആർക്ക് പ്രധാനമായും റിഫ്ലക്സ് ആർക്ക് പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി സുഷുപ്നയാണ് പ്രവർത്തിക്കുന്നത് റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് സുഷുപ്ന ഇത്തരം റിഫ്ലക്സുകൾ അറിയപ്പെടുന്നത് സ്പൈനൽ റിഫ്ലക്സ് എന്ന പേരിലാണ് എല്ലാ റിഫ്ലക്സുകളും സുഷുപ്നയുടെ നിയന്ത്രണത്തിൽ അല്ല അടുത്തത് സെറിബൽ അടുത്തത് സെറിബ്രൽ റിഫ്ലക്സ് വരുന്നുണ്ട് സെറിബ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലക്സ് ആണ് സെറിബ്രൽ റിഫ്ലക്സ് ഉദാഹരണം കണ്ണിൽ പെട്ടെന്ന് പ്രകാശം പതിക്കുമ്പോൾ കണ്ണ് ചിമ്മുന്നത് സെറിബ്രൽ റിഫ്ലക്സിന് ഉദാഹരണമാണ് ഏതെങ്കിലും വസ്തുക്കൾ കണ്ണിന് നേരെ വരുമ്പോൾ കണ്ണ് ചിമ്മുന്നതും സെറിബ്രൽ റിഫ്ലക്സിൻ്റെ ഭാഗമാണ് അടുത്തത് മദ്യവും റിഫ്ലക്സും മദ്യം മസ്തിഷ്കത്തിലെ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് പ്രേക്ഷകത്തിൻ്റെ പ്രവർത്തനത്തെയാണ് ത്വരിതപ്പെടുത്തുന്നത് മദ്യം മസ്തിഷ്കത്തിലെ ഏത് നാഡി പ്രേക്ഷകത്തിൻ്റെ പ്രവർത്തനത്തെയാണ് ത്വരിതപ്പെടുത്തുന്നത് ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് ശരീരത്തിൽ ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ് ഉയർന്ന അളവിലായാൽ സംഭവിക്കുന്നത് മസ്തിഷ്ക പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു ഉചിതമായ തീരുമാനങ്ങൾ ഉചിത സമയത്ത് കൈക്കൊള്ളുന്നതിന് തടസ്സം ഉണ്ടാകുന്നു അടുത്തത് സ്വതന്ത്ര നാഡീവ്യവസ്ഥ ബോധതലത്തിനും വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമായ സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ് സിംബതെറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും ചേർന്നതാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ ഇനി സിംബതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും നോക്കാം സിംബതറ്റിക് വ്യവസ്ഥ എന്ന് പറയുമ്പം ഹോർമോണിൻ്റെ ഉൽപാദനം കൂടുകയാണ് ചെയ്യുന്നത് അടിയന്തര ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടുക പാരാസിമ്പതറ്റിക് എന്ന് പറയുമ്പം എന്താണ് ഹോർമോൺ ഉൽപ്പാദനം കുറയുകയാണ് ചെയ്യുന്നത് ഇനി സിമ്പതറ്റിക് വ്യവസ്ഥയിലുണ്ടാകുന്ന മാറ്റം കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കും ഉമിനീർ ഉൽപ്പാദനം കുറയുന്നു ശ്വാസനാളം വികസിക്കുന്നു ഹൃദയമിടിപ്പ് കൂടുന്നു ആമാശയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കുന്നു കുടലിലെ പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കുന്നു മൂത്രാശയം പൂർവ്വസ്ഥിതിയിൽ പ്രാപിക്കുന്നു ഇതെല്ലാം സിംബതെറ്റിക് വ്യവസ്ഥയിലാണ് എന്ന പാരാസിമ്പതിറ്റിക് വ്യവസ്ഥയിൽ എന്താണ് കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങുന്നു ഉമിനീർ ഉൽപ്പാദനം കൂടുന്നു ശ്വാസനാളം സങ്കോചിക്കുന്നു ഹൃദയമിടിപ്പ് സാധാരണ നിലയിലേക്ക് വരും ആമാശയ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാകുന്നു ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു കുടലിലെ പെരിസ്റ്റാൾസിസ് സാധാരണ നിലയിലാകുന്നു മൂത്രാശയം ചുരുങ്ങുന്നു ഇത്രയാണ് ആ ഒരു മാറ്റങ്ങൾ വരുന്നത് അടുത്തത് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളാണ് ഒന്നാമതായി അൽഷിമേഴ്സ് മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നതാണ് അൽഷിമേഴ്സിന് കാരണം ഇതുവഴി ന്യൂറോണുകൾ നശിക്കുന്നു ഇതിൻ്റെ ലക്ഷണങ്ങൾ ഓർമ്മകൾ ഇല്ലാതാവുക കേവല ഓർമ്മകൾ പോലും ഇല്ലാത്തൊരവസ്ഥ കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക ദിനചര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാതെ വരിക ഇനി അടുത്തത് ആണ് അത് മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാക്ലിയോണുകളുടെ നാശം സംഭവിച്ചിട്ടാണ് പാർക്കിൻസൺസ് രോഗം ഉണ്ടാകുന്നത് തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാടീയ പ്രേക്ഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നതും ഈ പാർക്കിൻസൺ രോഗത്തിന് കാരണമാണ് ശരീര തുലന നില നഷ്ടപ്പെടുക പേശികളുടെ ക്രമരഹിതമായ ചലനം ശരീരത്തിന് വിറയിൽ വരിക വായിൽ നിന്ന് ഉമിനീർ ഒഴുകുക തുടങ്ങിയവയൊക്കെ പാർക്കിൻസൺസ് രോഗത്തിന് ഉദാഹരണമാണ് ലക്ഷണമാണ് അടുത്തത് അപസ്മാരം തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതാണ് തലച്ചോ എന്തിനു കാരണം അപസ്മാരത്തിന് അപസ്മാരത്തിന്റെ ലക്ഷണം തുടരെ തുടരെയുള്ള പേഷ്യ സങ്കോചം മൂലമുള്ള സന്നി വായിൽ നിന്ന് നുരയും പതയും വരിക പല്ല് കടിച്ചു പിടിക്കുക തുടർന്ന് രോഗി അബോധാവസ്ഥയിലാകുക നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് പേ വിഷബാധ അപ്പോൾ അറിയാനും പ്രതികരിക്കാനും എന്ന് പറയുന്ന ഈ ഒരു അധ്യായത്തിൽ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സും വരുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം